SYS മുക്കം സോൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. സംഗമം ലിൻഡോ ജോസഫ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ആരാധനാലയങ്ങൾ പൂർണ്ണമായും ഭിന്നശേഷി സൗഹൃദമാക്കണമെന്ന് SYS മുക്കം സോൺ കമ്മിറ്റി സംഘടിപ്പിച്ച ഭിന്നശേഷി സൗഹൃദ സംഗമം ആവശ്യപ്പെട്ടു. ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനും സർക്കാർ സ്വകാര്യ സംവിധാനങ്ങൾ പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. ഭിന്നശേഷിക്കാരെ മാറ്റി നിർത്തപ്പെടാതെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണമെന്നും സംഗമത്തിൽ ആവശ്യമുയർന്നു. വീടിന്റെ അകത്തളങ്ങളിൽ മാത്രം ഒതുങ്ങി ജീവിക്കാൻ വിധിക്കപ്പെട്ട 100 ഭിന്നശേഷിക്കാരും കൂട്ടിരിപ്പുകാരുമാണ് SYS സംഘടിപ്പിച്ച സൗഹൃദ സംഗമത്തിൽ വേദനകൾ മറന്ന് ഒരുമിച്ച് കൂടിയത്. ബോധവൽക്കരണവും ആത്മീയോപദേശവും സ്നേഹഗീതങ്ങളും പ്രാർത്ഥനയും നിറഞ്ഞ സൗഹൃദ സംഗമവും വിദ്യാർത്ഥികൾ മുതൽ വയോജനങ്ങൾ വരെയുള്ളവർക്ക് സാന്ത്വന സ്പർശമായി മാറി. എരഞ്ഞിമാവ് എപെക്സ് പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ലിൻഡോ ജോസഫ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി ദിനത്തിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി സംഗമത്തിൽ പങ്കെടുക്കുന്നത്. ഇതുപോലെ തന്നെ അരീങ്കോടിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടുള്ള ധാരാളമാണ് ഒരു മഹനീയമായ ചടങ്ങാണ് അവിടെ നടന്നത്. ആ ചടങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം, ഭിന്നശേഷി എന്നുള്ളത് വിഭിന്നമായ ശേഷി പ്രത്യേകതയുള്ളവർ എന്ന നിലയിൽ സോൺ പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് സഖാഫി അധ്യക്ഷനായി, കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറും മലപ്പുറം ജില്ലാ LLC മെമ്പറുമായ കെ അബ്ദുൽ നാസർ കാവനൂർ ക്ലാസ് എടുത്തു. സാഹിത്യോത്സവ പ്രതിഭകൾ ഇശൽ വിരുന്നിന് നേതൃത്വം നൽകി. കെ ടി ഉമർ സർക്കാർ പറമ്പ്, കുണ്ടുങ്ങൽ മുഹമ്മദ് മാസ്റ്റർ, ആരിഫ് ലത്തീഫി വടക്കുമുറി, മജീദ് പൂത്തൊടി, ലുക്മാനുൽ ഹക്കീം സഖാഫി, കെ ടി അബ്ദുറഹ്മാൻ, യൂസുഫ് വലിയ പറമ്പ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.